നമസ്കാരം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും ന്യൂനപക്ഷ അവകാശങ്ങളും ദുർബലപ്പെടുത്താൻ പാടില്ലെന്ന് വിലയിരുത്തി കാത്തലിക്സ് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വാർഷിക സമ്മേളനം സമാപിച്ചു മണിപ്പൂർ ഉൾപ്പെടെ രാജ്യവ്യാപകമായി ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന വംശീയ അതിക്രമങ്ങളെക്കുറിച്ചുള്ള സഭയുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു വരികയാണെന്ന് സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രോസ് താഴത്ത പറഞ്ഞു വിവിധയിടങ്ങളിൽ വൈദികരെ അന്യായമായി അറസ്റ്റ് ചെയ്യുന്നത് എന്തിനെന്ന് പോലും അറിയാത്ത അവസ്ഥയുണ്ട് തിരിച്ചടിക്കുക എന്നത് ക്രൈസ്തവ സഭയുടെ നയമല്ല എന്നാൽ എന്തിനടിച്ചു എന്ന് ചോദിക്കും രാജ്യത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും അവരുമായി യോജിച്ചു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളോടുള്ള സഭയുടെ നിലപാടുകളും നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനങ്ങളും വെല്ലുവിളികളുമാണ് ഏഴ് ദിവസമായി നടന്നുവെന്ന സമ്മേളനം ചർച്ച ചെയ്തത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് മേൽ ആശങ്ക പടർത്തുന്നു എന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു മണിപ്പൂരിൽ വീടുകളും ദേവാലയങ്ങളും നശിപ്പിച്ചത് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമങ്ങൾ വ്യാപകമാണ് മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ പേരിലും പള്ളികൾ ആക്രമിക്കപ്പെടുന്നു അക്രമരഹിത അനുരഞ്ജന വഴികളിലൂടെ സഭ ഇതിനെ നേരിടും ഇന്ത്യൻ ഭരണഘടന മികച്ച ഒന്നാണ് അതിന്റെ ആമുഖമോ ഉള്ളടക്കത്തിലോ തിരുത്തുവരുത്തരുത് എന്നത് സഭയുടെ ഉറച്ച നിലപാടാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർബലപ്പെടുകയാണെന്നും ഫെഡറൽ സംവിധാനം സമ്മർദ്ദത്തിലാണെന്നും വിശ്വസിക്കുന്നവർ ഏറെയാണ് വിശ്വാസികൾ ഭരണഘടനാ മൂല്യങ്ങൾ കൈവിടരുത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി ചുരുക്കം ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുള്ളൂ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതി ഗ്രാമീണർ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷങ്ങളിലേക്ക് എത്തിയിട്ടില്ല തൊഴിലില്ലായ്മ വരുന്നു തൊഴിൽ തേടിയുള്ള കുടിയേറ്റങ്ങൾ തുടരുന്നു വികസനത്തിന്റെ പേരിൽ ഗോത്രവർഗ്ഗങ്ങൾക്കും മറ്റും ഭൂമി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് കർഷകർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും ഇടയിലും ഒട്ടേറെ ദുരിതങ്ങൾക്ക് സഭ സാക്ഷ്യം വഹിച്ചു വരുന്നു മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാരംഗത്ത് ശക്തമായി മുന്നോട്ടു പോകണം അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ധാർമ്മിക കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംവരണം നൽകാൻ സർക്കാർ തയ്യാറാകണം ക്രൈസ്തവരായ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളെ പട്ടികവർഗത്തിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് വിദേശ ഫണ്ട് നിയന്ത്രണത്തിന്റെ പേരിലുള്ള വിലക്ക് പല സ്ഥാപനങ്ങളും നേരിടുന്നുണ്ട് ഇതിനെ നിയമപരമായി നേരിടും ഉത്തരാഖണ്ഡ് പാസാക്കിയ ഏകീകൃത സിവിൽ കോഡ് ബില്ലിനെക്കുറിച്ച് പഠിക്കുമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു പാലയൂർ പള്ളി ഇന്ത്യയിൽ തന്നെ പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കി ഇവിടെ ശിവക്ഷേത്രമായിരുന്നു എന്ന ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ക്രിസ്തു മതത്തിന് ഇന്ത്യയിൽ രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് ചരിത്രം പഠിച്ചാൽ ഇതിന്റെ സത്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ തൃശൂരിൽ എല്ലാ വിഭാഗങ്ങളെയും ഒരേപോലെ കാണുന്ന ഒരു എം പി പരട്ടെ ഒരു പാർട്ടിയോടും മമതയില്ല തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയോട് ചോദിച്ചാണ് ബി ജെ പിയിൽ ചേർന്നത് എന്ന പി സി ജോർജിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു മതനേതാവും അങ്ങനെയൊരു രാഷ്ട്രീയ നിലപാടെടുക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും മാർ ആൻഡ്രോസ് താഴെത്ത് പറഞ്ഞു